നമസ്കാരം. ജാനകി സുധീർ കുറച്ചുപേർക്കെങ്കിലും അറിയാം, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ഒരു താരമാണ്. പിന്നെ മോഡലിംഗ് ചെയ്യുന്നുണ്ട്, അതിലുപരി കുറച്ച് കുറച്ച് സിനിമയിലൊക്കെ കുറച്ച് കുറച്ച് അവിടെ ഇവിടെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലുപരി നമ്മുടെ ഹോളിവുഡ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം, അല്ലെങ്കിൽ ഒരു വെബ് സീരീസ്, ഒരു ഷോർട്ട് ഫിലിം തന്നെയാണ്, അതിലെ ഒരു കന്യാസ്ത്രീൻ്റെ വേഷം അവതരിപ്പിച്ച് വലിയ രീതിയിൽ വിമർശനം കേട്ട ഒരു നടി കൂടിയാണ് നമ്മുടെ ജാനകി സുധീർ. വേറൊന്നുമല്ല, നമ്മൾ ആ ഒരു ലെസ്ബിയൻ്റെ ഒരു തരത്തിലുള്ള ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്ന ഒരു കഥയാണ് ഈ ഒരു ഹോളിവുഡ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം. എൻ്റെ ടീസർ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെയാണ് ഇതിൻ്റെ ഒരു വിമർശനങ്ങളും കാര്യങ്ങളെല്ലാം വന്നു തുടങ്ങിയത്. അത്യാവശ്യം മോഡലിങ്ങും അറിയാലോ, ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരാളാണ്, കുറച്ചുകൊണ്ട് ആക്റ്റീവായി നിൽക്കുന്ന ഒരാളാണ്, കേരളത്തിൽ നിന്ന് പൊതുവായി സ്റ്റേ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഉണ്ടായ സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് നമുക്ക് കഴിഞ്ഞ ദിവസം മൂവി വേൾഡ് മീഡിയ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ ഹൈദരാലി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരിക്ക് നേരിടേണ്ടി വന്ന കാരണം അറിയാലോ, സിനിമ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ള പേരിൽ ഇതേപോലെയുള്ള കുറേ ലൈംഗിക ചൊവ്വയോടുകൂടിയുള്ള സംസാരം, പിന്നെ അതിനെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോരോ ആൾക്കാരിൻ്റെ ഇടപെടൽ കാര്യങ്ങളൊക്കെ നിലവിൽ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇന്റർവ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ വിളിക്കാം. അനുഭവം വന്നപ്പോഴല്ലേ ജാനകി തിരിച്ചറിഞ്ഞത്? അത് ഓൾറെഡി ഫീൽഡിൽ വന്നത് മുതലേ ഇതറിയാം, ഇങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ വിളിക്കുമ്പോൾ ചോദിക്കും. പിന്നെ എന്താണ്, നിർബന്ധിക്കാറില്ല, അതൊരു ഫാക്ടറാണ്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ എന്ന് വെച്ചാൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ ചൂസ് ചെയ്താൽ മതി, എന്നെ പിടിച്ചോണ്ട് പോയിട്ട് പീഡിപ്പിക്കൊന്നുമില്ല. എനിക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും എത്തപ്പെടാതെ ഇങ്ങനെ നിൽക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ വരുന്നത് ഞാൻ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. ഈ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ മുഖത്ത് നോക്കി തന്നെ പറയുള്ളൂ, ആ എനിക്ക് സിനിമ വേണ്ട. അതെ അല്ലെ, ഇത് ഇടയ്ക്ക് നിൽക്കുന്നവരാണോ ഡയറക്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഈ സിനിമ ഇടയ്ക്ക് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, ഞാനെങ്കിൽ ഒരു സിനിമയിലേക്ക് ഞാൻ കൊണ്ടുപോവാണ്, ഞാനാണല്ലോ ഇടയ്ക്ക് നിൽക്കുന്നത്, ഇദ്ദേഹമായിരിക്കും എന്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഇദ്ദേഹമായിരിക്കും ഡയറക്ടർ, ഞാനാണോ ജാനകിയുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്, ഇവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് ആവശ്യപ്പെടാറുള്ളത്? ഇവർക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വരാറ്, അല്ലാതെ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം അങ്ങനെ ഇതുവരെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഡയറക്ടറിന് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അങ്ങനത്തെ സ്കീമിലായിട്ട് പറയാറുണ്ട്. അപ്പൊ അവരോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അവിടെയല്ല പരാജയം. ഒരാള് വന്ന് ജാനകി എടുത്ത് പറയുന്നു, ഇന്ന് ജാനകി പറഞ്ഞത് ഇൻഡസ്ട്രിയിൽ ഒരു പുതുമുഖം വരുമ്പോ, അല്ലെങ്കിൽ നിലവിൽ ഒരു കഥ നടക്കുന്ന സമയത്ത് അതിൽ വരുന്ന നടിമാരൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെയുള്ള ഓരോരോ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന കുറേ സിനിമാ പ്രവർത്തകരുണ്ട്, എല്ലാവരും അല്ല കുറച്ച് പേര്. പറയുമ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ ആൾക്കാർ ചോദിച്ചു പറഞ്ഞു എന്നല്ലേ പറയുള്ളൂ, അതിൽ കുറച്ച് പേര് ഇപ്പോഴും ഈ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ പേരിൽ അഡ്ജസ്റ്റ്മെന്റ്സിന് തയ്യാറാവുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ അഡ്ജസ്റ്റ്മെന്റ്സിന് തയ്യാറാവുന്നുണ്ടോ എന്നുള്ളത്, അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ ഒരു കഥാപാത്രത്തിന് നല്ല രീതിയിൽ അവതരിപ്പിക്കണമെങ്കിൽ ഒരാളെ അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണോ, അതല്ല ആ വരുന്ന പെൺകുട്ടിക്ക് അതിനോടുള്ള താല്പര്യം, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം അവിടെ ചെയ്ത് വൃത്തിയാക്കും എന്നുള്ള ഇതുകൊണ്ടാണോ ഒരു പടത്തിന് വിളിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് മനസ്സിലാവുന്നില്ല. അഡ്ജസ്റ്റ് ചെയ്തിട്ടും ആ കഥാപാത്രം നല്ല രീതിയിൽ അവതരിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ മോശം ആ സിനിമയ്ക്ക് തന്നെയല്ലേ? അതോ സിനിമ എടുക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് കിട്ടും എന്ന് ആലോചിച്ചിട്ടാണോ എന്നുള്ള കാര്യത്തിൽ ഇവിടെ സംശയമുണ്ട്. കാരണം വേറൊന്നുമില്ല, ഈ ഡയറക്ടർക്കും സംവിധായകനും വേണ്ടിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മറ്റു ഇടനിലക്കാർ പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം സിനിമ എടുക്കലാണോ, അതോ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി മാത്രം ഇതാക്കലാണോ എന്നുള്ള കാര്യം സംശയമുണ്ട്. കാരണം സാധിക വേണുഗോപാൽ എന്ന് പറഞ്ഞ നടിക്ക് ഇതേപോലെ അനുഭവം ഉണ്ടായി, പുള്ളിക്കാർ വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള കുറേ പേര് ഇതേപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആരാണ് എന്താണ് എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ എല്ലാവരും ഒരിതാണ്, വേണമെങ്കിൽ വേണം അല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാർ ഇപ്പോൾ പറഞ്ഞത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എവിടെ എവിടെ എത്തിയിട്ടുണ്ടാവില്ല എന്നുള്ളത്. അങ്ങനെയൊന്നുമല്ല, കഴിവ് ഉണ്ടെങ്കിൽ അത് ആര് തന്നെ ആയാലും നല്ല പൊസിഷനിൽ തന്നെ എത്തും എന്നുള്ളത് യാതൊരു സംശയമില്ല. എല്ലാ നടിമാരും വന്നത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവരവരുടെ കഴിവ് കൊണ്ട് അവരവർ ഉണ്ടാക്കി വെച്ച ഓരോ സ്റ്റാർഡം ഉണ്ട്, ആ ലെവലിൽ എത്തുകയും ചെയ്യും. അതായത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നവർ പറഞ്ഞാൽ അങ്ങനെയുള്ള പടങ്ങൾ അഭിനയിക്കാൻ പോകും, കാരണം അവർക്ക് പടം ചെയ്ത ആ ഒരു പടത്തിന് നല്ല രീതിയിൽ ആൾക്കാരെ കൊണ്ടുപോകണം എന്നതായിരിക്കില്ല ഉദ്ദേശം. പരാതിയുമായി പോകുന്നതിനെ കുറിച്ച് എന്താ പറയുന്നത്?
അത് എനിക്കറിയില്ല, പരസ്പരം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിന് എന്തായിരുന്നാലും പീഡനം എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്റെ സമ്മതം ഇല്ലാതെ എന്നെ ഒരാൾ ചെയ്യുന്നതിനാണ് എനിക്ക് പീഡനം എന്ന് പറയാൻ പറ്റുള്ളൂ, ഉപദ്രവിച്ചാലേ എനിക്ക് പീഡനം എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ വാഗ്ദാനങ്ങളുടെ മേളിലേക്ക് ചിലപ്പം അങ്ങനെ ചെയ്തതായിരിക്കും, എല്ലാവരും പരസ്പരം ഇഷ്ടം കൊണ്ട് മാത്രം ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചിലപ്പം കൊടുക്കാന്ന് പറഞ്ഞൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇവര് പോയത് കൊണ്ടിട്ട് അങ്ങനെ കേസിന്റെ പുറകെ പോയതായിരിക്കാം, അതായിരിക്കുമല്ലോ. അങ്ങനെ ഒരു നീതി നിഷേധിക്കപ്പെടുന്നില്ല പുരുഷന്മാർ, അങ്ങനെ പറയാൻ പറ്റില്ല. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് കാര്യം കാണാൻ വേണ്ടിട്ട് എന്തും ചെയ്തിട്ട് അവസാനം അവര് തമ്മിൽ വല്ല പ്രശ്നം വരുന്ന സമയത്ത് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. നമുക്കറിയാലോ കുറെ രാഷ്ട്രീയസ്കാരെയും വരെ എത്തി നിൽക്കുന്നുണ്ട് ആ ഒരു ഇഷ്യൂ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല, കാരണം എല്ലാവർക്കും ഈ ലൈം ലൈറ്റിൽ നിൽക്കണം, അല്ലെങ്കിൽ ഒരു വിവാദമായിട്ട് ഇങ്ങനെ നിൽക്കണം, എന്നാലേ അവർക്ക് അടുത്തടുത്തുള്ള ഒരു ഓഫറുകളും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഞാൻ ചോദിച്ചു. കാരണം അങ്ങനെ വന്ന ഒരാളാണ് നമ്മുടെ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ വന്നിട്ട് വലിയ രീതിയിൽ, അല്ലെങ്കിൽ സിനിമനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാളിപ്പുറം സമയത്തൊക്കെ സംസാരിച്ച് നിന്ന് നിന്നിട്ടാണ് വന്ന ആളാണ് അഖിൽമാരാർ. അങ്ങനെ കുറേ പേര് ഇങ്ങനെ ലൈം ലൈറ്റ് നിന്നുകൊണ്ട് കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ഒരു ഡിബേറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, കാരണം ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ പരസ്പര ധാരണയോടെ ഒരു ഇത് ചെയ്തിട്ട് അവസാനം വെച്ചിട്ട് ഈ ഒരു എന്തൊരു ഇൻസിഡൻറ്റ് വരുമ്പോൾ ഇതിങ്ങനെയല്ല, ഇത് എൻ്റെ ഇങ്ങനെ വില മനഃപൂർവ്വം നിർബന്ധിപ്പിച്ചു ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു നമ്മുടെ അല്ലെങ്കിൽ ഒരു നീ പുരുഷന്മാരെ നീതി നിഷേധിക്കപ്പെടുക എന്നുള്ളതാണ്. കാരണം അറിയാലോ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും വന്ന ഇര അല്ലെങ്കിൽ അതിൻ്റെ അതിജീവിത എന്നൊക്കെ പറയുമ്പോൾ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു പേരില്ല, പേര് വിവരം അഡ്രസ്സ് വരെ വെളിയിൽ പറഞ്ഞ ഒരവസ്ഥയാണ്. അതും നമ്മുടെ മല്ലു ട്രാവലർ വരെ എത്തി നിൽക്കുന്നതും അങ്ങനെ തന്നെയാണ്. അത് ഞാൻ എല്ലാവരെയും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പേര് ആണുങ്ങൾക്ക് അങ്ങനെ ആരോപിതന് വരുന്ന സമയത്ത് ആരോപിതൻ കുറ്റാരോപിതൻ എന്ന് പറയുന്നതിലുപരി പേര് വിവരങ്ങളും മേൽവിലാസവും അവൻ്റെ ബയോഡാറ്റ വരെ പുറത്തു വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞൊരു വലിയൊരു വിഭാഗം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. പിന്നെ അങ്ങനെ അതിൽ ഇങ്ങനെ ഒരു മോശം അനുഭവമൊക്കെ നേരിട്ടുള്ളവരുണ്ടെങ്കിൽ നിലവിലത് പുറത്തു പറയണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അത് വേറൊന്നുമല്ല, ഇനിയും ഒരാൾ ഇതിൽ ഇരയാവണ്ട, അല്ലെങ്കിൽ ഇനിയും ആൾക്കാരനെ ഇതിൽ കൊണ്ടുപോയിട്ട് മിസ്യൂസ് ചെയ്യിപ്പിക്കണ്ടെന്നുള്ള ലെവലിലുണ്ടെങ്കിൽ അത് നിലവിൽ വെളിയിൽ പറയണതായിരിക്കും നല്ലത്. പിന്നെ കഴിവുണ്ടെങ്കിൽ എവിടെ എത്തും, അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല. കഴിവുണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ വേക്കൻസി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവും. അങ്ങനെ തേടി വന്ന സിനിമയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഷോർട്ട് ഫിലിം ഈ ഹോളിവുഡ് എന്ന് പറഞ്ഞതും പിന്നെ ബാക്കിയുള്ള വെബ് സീരീസ് പോലുള്ള കാര്യങ്ങളൊക്കെ വന്നതൊക്കെ അങ്ങനെയായിരിക്കും. ചിലപ്പോൾ നല്ലൊരു നടിയാകാനുള്ളൊരു തന്നെ ഉണ്ടാവും, പക്ഷേ അതിനുള്ളൊരു കാലതാമസം എടുക്കാം. പക്ഷേ പുള്ളിക്കായിരിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് പലവരും പറയാൻ മടിക്കുന്നവരുണ്ട് ഇങ്ങനെ, കാരണം എനിക്ക് ഇനി ഒരു സിനിമയിൽ അവസരം കിട്ടാതിരിക്കുമോ എന്നുള്ളൊരു പേടി കൊണ്ട് പറയാണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ ഇതൊക്കെ തുറന്ന് പറയണം, എന്നാലാണ് ഈ കാസ്റ്റിംഗ് കൗച്ചിലുള്ള ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആയിട്ട് നിൽക്കുന്നവർക്ക് ഭയം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള തോന്നലൊക്കെ വരുന്നതും ചിലപ്പോൾ നല്ലതായിരിക്കാം. ചിലപ്പോൾ അത് വെളിയിൽ പറയുന്നത് കൊണ്ട് ചിലപ്പോൾ ഇതിനേക്കാൾ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും ആരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, സാധിക വേണുഗോപാലിൻ്റെ ആ ഒരു തുറന്ന പറച്ചിലിനെ കുറിച്ച്. അതാണ് പറഞ്ഞത്, ഈ ഒരു കാസ്റ്റിംഗ് കൗച്ചിന് കുറെ പേരുണ്ട്, ഈ ഒരു സിനിമ ഇൻഡസ്ട്രീനെ തന്നെ പേരുദോഷം കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ എണ്ണം ഉണ്ട് ഇപ്പോൾ നിലവിൽ. അതാണ് പറഞ്ഞത്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ സെക്ഷനിലും എല്ലാ ഫീൽഡിലും ഉണ്ടാവുമല്ലോ ഓരോരോ ഇത്തിൽക്കണ്ണി പോലെ കുറയണം. അത് മൊത്തത്തിലൊരു വ്യാപനം ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ അത് പേര് വരുന്നത് ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളതാണ് വരിക. അപ്പോൾ അതാണ്, ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ വെളിയിൽ കൊണ്ടുവരണം. അതിലുപരി ഈ സാധനം ഒന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ ഇവിടെ എന്താണോ വഴി എന്നുള്ളത് ആലോചിക്കണം. മാക്സിമം ഇതിന് അഡ്ജസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, അല്ലാതെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു കഥാപാത്രത്തിന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് നിങ്ങൾ തന്നെ വിചാരിക്കേണ്ടതാണ്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് പലതും ചെയ്തിട്ട് ഒരു കാര്യമില്ല, അതൊന്നും നിലനിൽപ്പിൻ്റെ ഭാഗമല്ല. ചിലപ്പോൾ ആ ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫീൽഡ് ഔട്ട് ആകാം, ചിലപ്പോൾ വീണ്ടും കിട്ടുന്നത് വരില്ല. അപ്പോൾ ആർക്ക് പോയി എന്നുള്ള കാര്യം ഒന്നും ആലോചിക്കുക. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇസ് നോട്ട് എ പെർമനൻറ്റ് സ്പേസ് ഇൻ ഫിലിം ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ ആലോചിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവാണ്, ടാലൻറ്റാണ് ഏറ്റവും വലുത്, അല്ലാതെ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. ടാലൻറ്റ് ഉണ്ടെങ്കിൽ അവിടെയും കിട്ടും, അത് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ കിട്ടും. അതിനുവേണ്ടി പരിശ്രമിക്കുക, എന്തായാലും നല്ലൊരു നടിയാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുക. കാരണം അങ്ങനെയുള്ള ഓരോരോ കഥാപാത്രങ്ങളാണ് ഇപ്പോൾ ചൂസ് ചെയ്തുകൊണ്ട് വരുന്നത്. പലതരത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ കൂടി എടുക്കുന്ന കഥാപാത്രങ്ങൾ അതിനനുസരിച്ചുള്ള രീതിയിലുള്ളതാണ്, ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിൽ കൂടി. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ പേരിൽ
ആരും പോയി ചെന്ന് ചാടരുത്. അവസാനം അതൊരു വീണ്ടും ഒരു മോശം ഇതിലോട്ട് പോകുന്നല്ലാതെ അതുകൊണ്ടൊരു ഗുണം അല്ലെങ്കിൽ ഒരു അതുകൊണ്ടൊരു കഥാപാത്രത്തിന് ബിൽഡ് ചെയ്തെടുക്കാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊന്നും പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമല്ല.